രണ്ട് രാജാക്കന്മാർ അധ്യായം 9. യേഹൂ ഇസ്രായേൽ രാജാവ്. എലീഷ പ്രവാചകൻ പ്രവാചകഗണത്തിൽ ഒരുവനെ വിളിച്ചു പറഞ്ഞു, അരമുറക്കി ഒരു പാത്രം തൈലമെടുത്ത് റാമോത്ത് മേഗിലയാദിലേക്ക് പോവുക. അവിടെയെത്തി നിംഷിയുടെ പൗത്രനും യഹോഷഫാത്തിൻ്റെ പുത്രനുമായ യേഹുവിനെ അന്വേഷിക്കുക. അവനെ ഒറ്റയ്ക്ക് ഉള്ളറയിലേക്ക് വിളിച്ചു കൊണ്ടുപോവുക. അവൻ്റെ തലയിൽ തൈലം ഒഴിച്ചുകൊണ്ട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ രാജാവായി ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു. പിന്നെ അവിടെ നിൽക്കാതെ വാതിൽ തുറന്ന് ഓടുക. പ്രവാചക ഗണത്തിൽപ്പെട്ട ആ യുവാവ് റാമോത്ത് വേഗിലയാദിലേക്ക് പോയി. അവൻ അവിടെ ചെന്നപ്പോൾ സൈന്യാധിപന്മാർ സഭ കൂടിയിരിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, സേനാധിപനെ ഒരു സന്ദേശം അറിയിക്കാനുണ്ട്. യേഹൂ ചോദിച്ചു, ഞങ്ങളിൽ ആർക്കാണ് സന്ദേശം? അവൻ പറഞ്ഞു, സേനാധിപ അങ്ങേക്ക് തന്നെ. അവൻ എഴുന്നേറ്റ് വീട്ടിനുള്ളിലേക്ക് കടന്നു. യുവാവ് തൈലം അവൻ്റെ ശിരസിൽ ഒഴിച്ചുകൊണ്ട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ കർത്താവിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മേൽ രാജാവായി അഭിഷേകം ചെയ്യുന്നു. നീ നിൻ്റെ യജമാനനായ ആഹാബിൻ്റെ ഭവനത്തെ നശിപ്പിക്കണം. അങ്ങനെ ഞാൻ എൻ്റെ പ്രവാചകന്മാരുടെയും മറ്റ് ദാസന്മാരുടെയും രക്തത്തിന് ജസബലിനോട് പ്രതികാരം ചെയ്യും. ആഹാബ് ഗൃഹം നശിക്കും. ആഹാബിൻ്റെ ഭവനത്തിന് ഇസ്രായേലിൽ ഉള്ള സ്വതന്ത്രനോ അടിമയോ ആയ സകല പുരുഷന്മാരെയും ഞാൻ സംഹരിക്കും. ആഹാബിൻ്റെ ഭവനത്തെ നെബാത്തിൻ്റെ പുത്രനായ ജെറോബവാമിൻ്റെ ഭവനം പോലെയും അഹിയായുടെ പുത്രനായ ബാഷായുടെ ഭവനം പോലെയും ആക്കിത്തീർക്കും. ജസബലിനെ നായ്ക്കൾ ജസ്രയേലിൻ്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് ഭക്ഷിക്കും. ആരും അവളെ സംസ്കരിക്കുകയില്ല. അനന്തരം അവൻ വാതിൽ തുറന്ന് ഓടിപ്പോയി. യേഹൂ തൻ്റെ യജമാനൻ്റെ സേവകന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ ചോദിച്ചു, എന്താണ് വിശേഷം? ആ ഭ്രാന്തൻ എന്തിനാണ് നിൻ്റെ അടുത്ത് വന്നത്? അവൻ പ്രതിഫലിച്ചു, അവനും അവൻ്റെ സംസാര രീതിയും നിങ്ങൾക്ക് പരിചിതമാണല്ലോ. അവർ പറഞ്ഞു, അത് ശരിയല്ല, നീ ഞങ്ങളോട് പറയുക. അപ്പോൾ അവൻ പറഞ്ഞു, ഇസ്രായേലിൻ്റെ രാജാവായി നിന്നെ ഞാൻ അഭിഷേകം ചെയ്യുന്നു എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞു. അവർ തിടുക്കത്തിൽ തങ്ങളുടെ മേലങ്കി പടിയിൽ വിരിച്ചിട്ട് കാഹളം മുഴക്കി വിളംബരം ചെയ്തു, യേഹൂ രാജാവായിരിക്കുന്നു. യോറാമിനെയും അഹസ്യയെയും വധിക്കുന്നു. നിംഷിയുടെ പൗത്രനും യഹോഷഫാത്തിൻ്റെ പുത്രനുമായ യേഹൂ യോറാമിനെതിരെ ഗൂഢാലോചന നടത്തി. സിറിയ രാജാവായ ഹസായേലിനെതിരെ റാമോത്ത് വേഗിയാതിൽ യോറാം ഇസ്രായേൽ സൈന്യത്തോടൊത്ത് പാളയം അടിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ സിറിയ രാജാവായ ഹസായേലുമായുണ്ടായ യുദ്ധത്തിൽ സിറിയക്കാർ ഏൽപ്പിച്ച മുറിവുകൾ സുഖപ്പെടുത്താനായി യോറാം രാജാവ് ജസ്രയേലിലേക്ക് മടങ്ങി വന്നിരുന്നു. യേഹൂ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെയാണെങ്കിൽ നഗരം വിട്ട് ആരും ജസ്രയേലിൽ പോയി വിവരം പറയാതിരിക്കട്ടെ. അനന്തരം യേഹൂ തേരിൽ കയറി ജസ്രയേലിലേക്ക് പോയി. യോറാം അവിടെ കിടക്കുകയായിരുന്നു. യൂദാ രാജാവായ അഹസ്യ യോറാമിനെ സന്ദർശിക്കാൻ വന്നിരുന്നു. ജസ്രയേൽ ഗോപുരത്തിൽ കാവൽക്കാരൻ യേഹൂവും കൂട്ടരും വരുന്നത് കണ്ട് ഇതാ ഒരു സംഘം എന്ന് പറഞ്ഞു. ഒരു കുതിരക്കാരനെ അയച്ച് സമാധാനപരമായിട്ടാണോ വന്നിരിക്കുന്നത് എന്ന് അവരോട് ചോദിക്കുക എന്ന് യോറാം പറഞ്ഞു. അങ്ങനെ ഒരുവൻ അവരുടെ അടുത്തേക്ക് കുതിരപ്പുറത്ത് പുറപ്പെട്ടു. അവൻ പറഞ്ഞു, സമാധാനത്തിലാണോ വന്നിരിക്കുന്നതെന്ന് രാജാവ് അന്വേഷിക്കുന്നു. യേഹൂ പറഞ്ഞു, സമാധാനവുമായി നിനക്കെന്തു ബന്ധം? എൻ്റെ പിന്നാലെ വരിക. കാവൽക്കാരൻ യോറാമിനോട് പറഞ്ഞു, ദൂതൻ അവരുടെ സമീപത്തെത്തി, എന്നാൽ മടങ്ങി വരുന്നില്ല. രണ്ടാമതും ഒരു കുതിരക്കാരനെ അയച്ചു. അവനും ചെന്നു പറഞ്ഞു, സമാധാനത്തിലാണ് വന്നിരിക്കുന്നതെന്ന് രാജാവ് അന്വേഷിക്കുന്നു. യേഹൂ മറുപടി പറഞ്ഞു, സമാധാനവുമായി നിനക്കെന്തു ബന്ധം? എൻ്റെ പിന്നാലെ വരിക. കാവൽക്കാരൻ വീണ്ടും അറിയിച്ചു. അവൻ അവിടെയെത്തി, എന്നാൽ മടങ്ങുന്നില്ല.
നിംഷിയുടെ മകനായ യേഹുവിനെ പോലെ ഉഗ്രതയോടെയാണ് അവൻ രഥം ഓടിക്കുന്നത്. രഥം ഒരുങ്ങാൻ യോറാം പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. ഉടനെ ഇസ്രായേൽ രാജാവായ യോറാമും യൂത രാജാവായ അഗസ്ത്യയും തങ്ങളുടെ രഥങ്ങളിൽ കയറി യേഹുവിനെ കാണാൻ പുറപ്പെട്ടു. ജസ്രയേൽക്കാരനായ നാഭോത്തിൻ്റെ സ്ഥലത്ത് വെച്ച് അവനെ കണ്ടുമുട്ടി. യോറാം, നീ സമാധാനത്തിലാണോ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, നിന്റെ അമ്മ ജസബലിൻ്റെ വിഗ്രഹാരാധനയും ആവിചാരവും ഇത്രം അധികമായിരിക്കെ എങ്ങനെ സമാധാനമുണ്ടാകും? യോറാം കുതിരയെ തിരിച്ച് അഗസ്ത്യ ഇതാ രാജദ്രോഹമെന്ന് പറഞ്ഞുകൊണ്ട് പലായനം ചെയ്തു. യേഹോ യോറാമിനെ സർവശക്തിയോടുകൂടെ വില്ലുവലിച്ച് എയ്തു. അസ്ത്രം അവൻ്റെ തോളുകളുടെ മധ്യയെ തുളച്ചു കയറി ഹൃദയം ഭേദിച്ചു. അവൻ തേരിൽ വീണു. യേഹോ തൻ്റെ അംഗരക്ഷകൻ ബിൽക്കാറിനോട് പറഞ്ഞു, അവനെ എടുത്തുകൊണ്ടുപോയി ജസ്രയേൽക്കാരനായ നാഭോത്തിൻ്റെ ഭൂമിയിൽ എറിയുക. ഞാനും നീയും ഇരുവശങ്ങളിലും ആഹാബ് പിന്നിലുമായി സവാരി ചെയ്യുമ്പോൾ കർത്താവ് അവനെതിരെ അരുളി ചെയ്ത വചനം നീ ഓർക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ഇന്നലെ ഞാൻ കണ്ട നാഭോത്തിൻ്റെയും അവൻ്റെ പുത്രന്മാരുടെയും രക്തമാണ് ഇവിടെ വെച്ച് തന്നെ ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യും. അതിനാൽ കർത്താവിൻ്റെ വാക്കനുസരിച്ച് അവനെ എടുത്തുകൊണ്ടുപോയി അവിടെ എറിയുക. യൂത രാജാവായ അഗസ്ത്യ ഇത് കണ്ട് ബെത്ഹഗാൻ ലക്ഷ്യമാക്കി ഓടി. യേഹു പിന്തുടർന്നു, അവനെയും എയ്തു കൊല്ലുക എന്ന് പറഞ്ഞു. തേരോടിച്ചു പോകുന്ന അവനെ ഇബ്ലയാമിന് സമീപമുള്ള ഗൂർ കയറ്റത്തിൽ വെച്ച് അവർ എയ്തു. അവൻ മിഗിദോയിലേക്ക് പലായനം ചെയ്തു, അവിടെ വെച്ച് മരിച്ചു. ഭൃത്യൻ അവനെ തേരിൽ കിടത്തി ദാവീദിൻ്റെ നഗരമായ ജെറുസലേമിൽ കൊണ്ടുവന്ന് പിതാക്കന്മാരുടെ ശവകുടീരത്തിൽ അടക്കി. ആഹാബിൻ്റെ മകനായ യോറാമിൻ്റെ 11-ാം ഭരണവർഷം അഗസ്ത്യ യൂദയിൽ ഭരണമേറ്റു. ജസബേൽ വധിക്കപ്പെടുന്നു. യേഹു ജസ്രയേലിലെത്തിയെന്ന് ജസബൽ കേട്ടു. അവൾ കണ്ണെഴുതി മുടി അലങ്കരിച്ച് കിളിവാതിലിലൂടെ പുറത്തേക്ക് നോക്കി. യേഹു പടി കടന്നപ്പോൾ അവൾ ചോദിച്ചു, യജമാന ഘാതക സിമ്രി, നീ സമാധാനത്തിലോ വന്നിരിക്കുന്നത്? അവൻ കിളിവാതിലിലേക്ക് മുഖമുയർത്തി ചോദിച്ചു, ആരാണ് എൻ്റെ പക്ഷത്തുള്ളത്? രണ്ടോ മൂന്നോ അന്തപുര സേവന്മാർ അവനെ നോക്കി. അവൻ പറഞ്ഞു, അവളെ താഴേക്കെറിയുക. അവർ അങ്ങനെ ചെയ്തു. അവളുടെ രക്തം ചുവരന്മേലും കുതിരപ്പുറത്തും ചിതറി. കുതിരകൾ അവളെ ചവിട്ടി തേച്ചു. യേഹു അകത്ത് കടന്ന് ഭക്ഷിച്ചു, പാനം ചെയ്തു. പിന്നെ അവൻ പറഞ്ഞു, ഇനി ശപിക്കപ്പെട്ട ആ സ്ത്രീയുടെ കാര്യം നോക്കാം. അവളെ അടക്കം ചെയ്യണം. അവൾ രാജപുത്രിയാണല്ലോ. സംസ്കരിക്കാൻ ചെന്നപ്പോൾ അവളുടെ തലയോടും പാദങ്ങളും കൈപ്പത്തികളും അല്ലാതെ അവർ ഒന്നും കണ്ടില്ല. അവർ മടങ്ങി വന്ന വിവരം അറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു, തൻ്റെ ദാസൻ തിഷ്പിനായ എലിയായിലൂടെ കർത്താവ് അരുളി ചെയ്ത വചനം ഇതാണ്. ജസ്രയേലിൻ്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് ജസബലിൻ്റെ മാംസം നായ്ക്കൾ ഭക്ഷിക്കും. ജസബലിൻ്റെ ജഡം തിരിച്ചറിയാനാവാത്ത വിധം ജസ്രയേലിലെ വയലിൽ ചാണകം പോലെ കിടക്കും. ഇതാണ് ജസബേൽ.